നമസ്കാരം എൻ്റെ പേര് ആഷിഖ് മമ്മു സിഇഒ മറിയ ഗ്രൂപ്പ് ഓഫ് എൻജിനീയേഴ്സ് ഇന്ന് പലർക്കുമുള്ള ഒരു സംശയമാണ് എങ്ങനെയാണ് വാസ്തുശാസ്ത്രമനുസരിച്ച് രൂപകൽപ്പനയും നിർമ്മാണവും നടത്തുക എന്നത് ഇതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് നിർമ്മാണ രംഗത്ത് വാസ്തുശാസ്ത്രത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് അല്ലെങ്കിൽ വാസ്തുശാസ്ത്രത്തിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ച് ഇന്ന് പലതരത്തിലുള്ള അഭിപ്രായങ്ങളും പ്രചരിക്കുന്നുണ്ട് വാസ്തുശാസ്ത്രത്തിൽ വിശ്വാസമില്ല എന്ന് പറയുമ്പോഴും എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് അന്വേഷിക്കുന്നവരും ഇന്ന് കൂടുതലാണ് എന്തുകൊണ്ടെന്നാൽ വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത ആൾക്കാർ വാസ്തുശാസ്ത്ര വിദഗ്ധർ എന്ന പേരിൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് കൊണ്ടായിരിക്കാം മിക്കവരും നിർമ്മാണങ്ങളിലേക്ക് കടക്കുമ്പോൾ വാസ്തുശാസ്ത്രത്തെ വല്ലാതെ ഭയപ്പെടുന്നതായും വാസ്തുശാസ്ത്രമനുസരിച്ച് നിർമ്മാണം നടത്തിയില്ലെങ്കിൽ വരെ സംഭവിച്ചേക്കാം എന്നൊക്കെ പ്രചരിപ്പിക്കുന്നുമുണ്ട് എന്താണ് വാസ്തുശാസ്ത്രം എന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് മനുഷ്യൻ്റെ ആത്മീയവും ഭൗതികവും സാമൂഹികവുമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന വസ്തുക്കളുടെയെല്ലാം രൂപകൽപ്പന നിർമ്മാണം മനുഷ്യൻ്റെ ആവാസവ്യവസ്ഥ നിലനിർത്തി കൊണ്ടുപോവൽ ഇവയൊക്കെ ഉൾപ്പെടുന്ന സാങ്കേതിക ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം എന്നാൽ വാസ്തുശാസ്ത്രമനുസരിച്ച് നിർമ്മാണം നടത്തുക എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് വിധേയമായി പ്രകൃതിയിലെ ഊർജ്ജപ്രവാഹങ്ങൾക്ക് തടസ്സം വരുത്താതെ അതുപോലെ തന്നെ പ്രകൃതിയിലെ ഊർജ്ജപ്രവാഹങ്ങളെ ആവാഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രകൃതിയിലെ ഊർജ്ജപ്രവാഹങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിർമ്മാണം നടത്തുക എന്നേ അർത്ഥമുള്ളൂ ഒന്നുകൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ പ്രകൃതിയിലെ കാറ്റും വെളിച്ചവും മഴയും വെയിലും വെള്ളവും എന്നുവേണ്ട ജീവിക്കുവാൻ വേണ്ടി മനുഷ്യന് വേണ്ട എല്ലാ പ്രകൃതി വിഭവങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവയുടെ സഞ്ചാരങ്ങൾക്ക് അല്ലെങ്കിൽ അവയുടെ പോക്കുപരവന് തടസ്സമുണ്ടാക്കാത്ത രീതിയിലുള്ള രൂപകൽപ്പനയും നിർമ്മാണവും നടത്തുക അതായത് ഭൂമി അല്ലെങ്കിൽ പ്രകൃതിയെ ദ്രോഹിക്കാത്ത രീതിയിലുള്ള നിർമ്മാണത്തെയാണ് വാസ്തുശാസ്ത്രമനുസരിച്ച് നിർമ്മാണം നടത്തുക എന്ന് പറയുന്നത് എങ്ങനെയാണ് വാസ്തുശാസ്ത്രം രൂപപ്പെട്ടു വന്നത് അല്ലെങ്കിൽ പൂർവിക രൂപപ്പെടുത്തി എടുത്തത് എന്ന് നമുക്ക് പരിശോധിക്കാം ഓരോ രാജ്യത്തെയും കാലാവസ്ഥ അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൂടാതെ അവിടുത്തെ ജനങ്ങളുടെ സാംസ്കാരികവും ആത്മീയപരവും ഭൗതികപരവുമായ വളർച്ചയുടെ മാനദണ്ഡം അതല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ ജീവിതശൈലി കൂടെ കണക്കിലെടുത്താണ് ഓരോ പ്രദേശത്തെയും വാസ്തുവിദ്യ രൂപപ്പെട്ടു വന്നത് ഇതിൽ കാലാവസ്ഥ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്നിവ വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ് വാസ്തുശാസ്ത്രം മുഴുവനായും അന്ധവിശ്വാസമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം വാസ്തുശാസ്ത്രത്തിലെ ഒരുപാട് കാര്യങ്ങൾ ആധുനിക എഞ്ചിനീയറിങ്ങിലെ സാങ്കേതിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ശാസ്ത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് വാസ്തുശാസ്ത്രത്തിൻ്റെ കൂടെ ജ്യോതിശാസ്ത്രവും കൂടെ ചേർത്ത് പറയുന്നത് കൊണ്ടായിരിക്കാം വാസ്തുശാസ്ത്രത്തെ അന്ധവിശ്വാസമാണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നത് യൂറോപ്പിലായാലും ഏഷ്യൻ രാജ്യങ്ങളിലായാലും ഓരോ രാജ്യത്തെയും കാലാവസ്ഥയ്ക്കും അവിടുത്തെ ജനങ്ങളുടെ ജീവിതശൈലിക്കും അനുസരിച്ച് അതത് രാജ്യത്തെ പൂർവികർ നിർമ്മാണശാസ്ത്രം രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട് പ്രധാനമായും യൂറോപ്യൻസ് ഫോളോ ചെയ്യുന്ന റോമൻ ആർക്കിടെക്ചർ ചൈനീസ് ഫോളോ ചെയ്യുന്ന ഫാങ്ഷു നമ്മുടെ ഭാരതീയർ ഫോളോ ചെയ്യുന്ന വാസ്തുശാസ്ത്രം അറബികൾ ഫോളോ ചെയ്യുന്ന മൊറോക്കൻ ആർക്കിടെക്ചർ ഇവയെല്ലാം ഇങ്ങനെ രൂപപ്പെട്ടു വന്നതാണ്